ഇനി അടുത്ത വേർഡിലേക്ക് പോയാലോ, സോ എന്ന് പറയുന്ന വേർഡ്. സോ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. അപ്പൊ ഐ സോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. ഐ സോ ഹിസ് ഗേൾ ഫ്രണ്ട്. ഐ സോ ഹിസ് ഗേൾ ഫ്രണ്ട്. അപ്പൊ മൈ വൈഫ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു, എന്റെ വൈഫ് എന്ന രീതിയിൽ അല്ലെ. ഹിസ് വൈഫ് എന്ന് പറയുമ്പോഴോ, ഹിസ് എന്ന് പറഞ്ഞാൽ അവന്റെ എന്നാണ്. ഒരു ഇപ്പോ ഒരു കോമൺ ആയിട്ട് ഉള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഹി എന്ന് പറയുമ്പോൾ ഒരു ഹ് വരുന്നുണ്ട് അല്ലെ, ഹി. അപ്പൊ അതിന്റെ കൂടെ ഹിസ് എന്ന രീതിയിൽ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവന്റെ എന്ന മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഐ സോ ഹിസ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടു എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ അവിടെ ഹിസ് എന്ന് പറയുന്നത് അവന്റെ എന്നും അദ്ദേഹത്തിന്റെ എന്ന മീനിങ്ങും വരുന്നുണ്ട്. ഹി സോ മൈ ഗേൾ ഫ്രണ്ട്. ഹി സോ മൈ ഗേൾ ഫ്രണ്ട്. ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടു മാത്രമല്ല, ഹി സോ അവൻ കണ്ടു മൈ ഗേൾ ഫ്രണ്ട്, എന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടു. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബോട്ട് എന്ന് പറയുന്നത്. ഐ ബോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി എന്നാണ്. ഒരിക്കലും ഐ ബൈ എന്ന രീതിയിൽ പറയരുത്. ഉദാഹരണമായിട്ട് ഐ ബൈ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ, നമ്മൾ പറയണം ഐ ബൈ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ എന്ന രീതിയിൽ പറയണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവും ആ നിങ്ങൾ ഇന്നലെ ഒരു ഫോൺ വാങ്ങി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈ എന്ന് പറയുന്നത് കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. ഐ ബോട്ട് എന്ന് പറയുമ്പോഴാണ് ഞാൻ വാങ്ങി എന്ന മീനിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഐ ബോട്ട് എ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ എന്ന രീതിയിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു മൊബൈൽ വാങ്ങി. ഇനി നിങ്ങൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ പറയാം. ഓക്കെ, ഐ ബോട്ട് എ കാർ, ഞാനൊരു കാർ വാങ്ങി. ഹി ബോട്ട് എ സൈക്കിൾ, അവൻ ഒരു സൈക്കിൾ വാങ്ങി. വി ബോട്ട്, നമ്മൾ പഠിച്ചതാണ് വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന രീതിയിലാണ് പറയുന്നത്. വി ബോട്ട് എ ഹൗസ്, ഞങ്ങളൊരു വീട് വാങ്ങി. ഓക്കെ, ദേ ബോട്ട് എ പെൻ, അവരൊരു പേന വാങ്ങി എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇതിലൂടെ പറയാം. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ. നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ, സെന്റൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ എഴുതിയത് ഒന്നുകൂടെ നോക്കിയേ. ഐ വെന്റ് ടു കാലിക്കറ്റ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഐ വെന്റ് സബ്ജക്ട് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച വേർഡാണ് എഴുതിയത്. അതേപോലെ തന്നെയാണ് ഐ സോ. ഓക്കെ, ഐ സോ ഹിസ് ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. ഐ സോ ഹിസ് ഗേൾ ഫ്രണ്ട്. ഓക്കെ, സെന്റൻസ് ആദ്യത്തെ വേർഡ് ഐ ആയിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് ആ വേർഡ് എഴുതി. വളരെ സിമ്പിളാണ് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ കൂടുതൽ സെന്റൻസ് നിങ്ങളുടേതായിട്ടുള്ള വഴികളിലും എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ.